ഓം ശാന്തി ഗീതയുടെ പൊരുളിലേക്ക് എല്ലാ ആത്മ സഹോദരങ്ങൾക്കും ഹാർദമായ സ്വാഗതം നമ്മൾ കുറച്ച് ആഴങ്ങളിലേക്ക് പോയി ആ ആത്മാവിൻ്റെ ഗുണങ്ങളെ ഒന്ന് വിശ്ലേഷിച്ച് മനസ്സിലാക്കി അത് നമ്മുടെ ചിന്തയിലും നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലേക്കും കൊണ്ടുവരണം അതാണ് ആധ്യാത്മികത നോക്കൂ അറിവ് നമ്മൾ മനസ്സിലാക്കി അറിവ് ഞാനും ആത്മാവിൻ്റെ ഒരു അടിസ്ഥാനമായ ക്വാളിറ്റിയാണ് നമ്മൾ അറിവ് വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ചു കൊണ്ടുവരണം മതപരമായ വിദ്യാഭ്യാസം ആവശ്യമാണ് മതം പറയാണ് എന്ന് വിചാരിക്കരുത് ഇന്ന് സനാതനധർമ്മവിശ്വാസിക്ക് മതപഠനം ഇല്ല അത് എവിടെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ കേരളത്തിലെ ഏതാണ്ട് അൻപത് ശതമാനം വരുന്ന ഹിന്ദുക്കളിലാണ് മഹാഭൂരിഭാഗം ആത്മഹത്യ നടക്കുന്നത് കുടുംബ ചിത്രങ്ങൾ നടക്കുന്നത് ബാഹ്യ ആഭ്യന്തര ശുചിത്വം ആണയിട്ട് പഠിപ്പിച്ച സനാതന സനാതനധർമ്മവിശ്വാസികളെ വീടുകൾ പണ്ട് ഓലപ്പരകളായിരുന്നെങ്കിലും വൃത്തിയായി മുറ്റം വൃത്തിയാക്കി ഒരു കോലം വരച്ച് ഐശ്വര്യമുള്ള വീടായിരുന്നു മതം പറയാണ് വർഗീയതയെന്ന് ധരിധരിക്കരുത് മറ്റ് ഇതര മതസ്ഥരുടെ വീടുകൾ ഇന്ന് വൃത്തി മോടി കൂടിക്കൂടി വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും സനാതന ധർമ്മത്തിൽപ്പെട്ടവരുടെ വീട്ടിലെ ശുചിത്വം കുറഞ്ഞ് 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 വരുന്നു കാരണം എന്താണെന്നറിയാമോ മതപരമായ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പറയാൻ സാധിക്കും നമ്മൾ ഒരു ക്രൈസ്തവ സഹോദരൻ്റെ കടയിൽ ചെല്ലുമ്പോൾ പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട് നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും അവിടുത്തെ പെരുമാറ്റം അവിടുത്തെ ആ കാര്യക്ഷമത കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ ഒരു സുഹൃത്ത് സത്യൻ ഒരു എൻ്റെ വണ്ടിയിൽ കുറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടി അദ്ദേഹത്തിന് ഈ സ്റ്റിക്കറിൻ്റെയും ഗ്രാഫിക്സിൻ്റെയൊക്കെ പണിയാണ് അപ്പം ഞാനൊരു ദിവസം കാറ് മുമ്പിൽ കൊണ്ടുപോയിട്ടു അതുകൊണ്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് അതെല്ലാം ഒട്ടിച്ചു തന്നു എൻ്റെ മുറിയിൽ അതുപോലെ കുറച്ച് പടങ്ങളൊന്നും ഒരുക്കണമായിരുന്നു ഞാൻ എത്രയോ പ്രാവശ്യം ഈ സത്യനെ വിളിച്ചു നേരിൽ പോയി കണ്ടു വരാം 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 എന്ന് പറയുന്നതല്ലാണ്ട് ചെയ്യുന്നില്ല ഈ പണി ചെയ്യുന്ന രണ്ട് മുസ്ലിം സുഹൃത്തുക്കളെ വളരെ ദൂരെയാണ് ഞാൻ താമസിക്കുന്നതിൽ നിന്ന് കിലോമീറ്ററുകൾ ദൂരെയാണ് അവർ സത്യൻ തൊട്ടടുത്താണ് ഞാൻ അവരൊന്ന് ഫോണിൽ വിളിച്ചു എനിക്കിങ്ങനെ ഒരു ആവശ്യമുണ്ട് സാറ് ഇത് ഇപ്പം അങ്ങ് വന്നേക്കാമല്ലോ പെട്ടെന്ന് വന്നു കാര്യങ്ങൾ ചെയ്തു സന്തോഷമായിട്ട് കുറച്ച് ഈശ്വര കാര്യങ്ങളും പറഞ്ഞു ആ പൈസ കൊടുത്തത് വാങ്ങിച്ചുകൊണ്ട് പോയി എന്താണ് വ്യത്യാസം ഭൂരിഭാഗം നമുക്കനുഭവിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് എന്താണ് ആ വ്യത്യാസത്തിന് കാരണമെന്നറിയാമോ മതപരമായ പഠനം ഇല്ല മതപരമായ പഠനം ഇല്ലാത്തത് കൊണ്ടാണ് വീടുകളിൽ ഛിദ്രാവസ്ഥ വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നത് ഭൗതികമായ വിദ്യാഭ്യാസം എല്ലാവരും ഒരുപോലെ കൊടുത്തു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാം കുട്ടികളുടെ കയ്യിൽ അവരെല്ലാം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻ്റർനെറ്റ് വെച്ചും വലിയ പാള പോലെ ഇരിക്കുന്ന മൊബൈലുകൾ വെച്ചിട്ടാണ് പക്ഷേ ബന്ധങ്ങൾ പോയി അച്ഛൻ മരിച്ചാൽ കരയില്ല പക്ഷേ മൊബൈൽ പോയാൽ കിടന്ന് കരയും ലോകത്തുള്ള എല്ലാവരുമായിട്ട് അതുമായിട്ട് ബന്ധമുണ്ട് പക്ഷെ വീട്ടിൽ ആരുമായിട്ടും ഒരു ബന്ധമില്ല ഇതിന്ന് എന്ത് സംഭവിക്കുന്നറിയാമോ ഇത് വിഷാദ രോഗത്തിലേക്ക് കടക്കും ഞങ്ങളൊരു സ്കൂളിൽ വളരെ വളരെ പ്രശസ്തമായ ഒരു സ്കൂളിൽ ചെന്നപ്പോഴേ അവിടുത്തെ ടീച്ചർ അവിടുത്തെ പ്രിൻസിപ്പള് പറയാണ് ഈ കുട്ടികളിപ്പോൾ ഒരു മിനിറ്റ് കണ്ണടച്ചിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കില്ല ഒരു മിനിറ്റ് കണ്ണടച്ചിരിക്കാനുള്ള ഏകാഗ്രത ഇല്ല കാരണം എന്താണെന്നറിയാമോ മനസ്സിനെ അമിതമായി പുറത്തേക്ക് വിട്ടു ആ മനസ്സിനെ അകത്തേക്ക് ഒതുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ശരീരവും ഇളകി കൊണ്ടിരിക്കും മനസ്സും ഇളകും ശരീരവും ഇളകും സ്വസ്ഥത സ്വസ്ഥിതി ഉണ്ടാവില്ല അസ്വസ്ഥനായിരിക്കും എന്താണ് വേണ്ടത് മനസ്സിനെ അകത്തേക്ക് ഒതുക്കാനുള്ള ഒരു ട്രെയിനിങ് നമുക്ക് ആവശ്യമുണ്ട് എത്ര ഡോക്ടർമാർ വിചാരിച്ചാലും ഈ മനസ്സിൽ ശാന്തി കൊണ്ടുവരാൻ പറ്റില്ല കാര്യത്തിൽ മനഃശാസ്ത്രജ്ഞൻ യഥാർത്ഥത്തിൽ വൈദ്യനാഥൻ യഥാർത്ഥത്തിൽ ഈശ്വരനാണ് ആ ഈശ്വരൻ പറയുകയാണ് ഭാരതത്തിലെ ആചാര്യന്മാർ പറയുകയാണ് നിങ്ങൾ മനസ്സിന് അകത്തേക്ക് ഒതുക്കാനുള്ള ഒരു ശീലം അകത്ത് ഒതുങ്ങിയ മനസ്സുകൊണ്ട് നിങ്ങൾ പുറത്ത് പ്രവർത്തിച്ചൊള്ളുക ഗീത പറയാണ് അർജുന ഇന്ദ്രിയങ്ങളെ അടക്കി മനസ്സുകൊണ്ട് കണ്ണി കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവൻ കപടാചാര്നാണ് അവൻ കളനാണ് എന്നാൽ മനസ്സിനെ അടക്കി ഇന്ദ്രിയങ്ങൾ കൊണ്ട് വിധിച്ച കർമ്മങ്ങൾ ചെയ്യുന്നവൻ ശ്രേഷ്ഠ പുരുഷനാണ് ഒന്നെന്താണ് മനസ്സിനെ ഒതുക്കി ഇന്ദ്രിയങ്ങൾ കൊണ്ട് കർമ്മം ചെയ്യുക കപട സന്യാസി അല്ലെങ്കിൽ കപട എന്താ ചെയ്യുന്നത് ഇന്ദ്രിയങ്ങളെ പൂട്ടി വെച്ചിട്ടുണ്ട് പക്ഷേ മനസ്സുകൊണ്ട് വിഷയങ്ങളിലേക്ക് ചുറ്റി കറങ്ങാണ് മനസ്സിനെ ഒതുക്കുന്ന അറിവാണ് ശ്രേഷ്ഠമായ അറിവ് നമുക്കിനി ആത്മാവിൻ്റെ രണ്ട് ഗുണങ്ങളായ സുഖം ആനന്ദം ഇത് നമുക്ക് ഒരുമിച്ചെടുത്ത് ഒന്ന് ചർച്ച ചെയ്യണം ഇത് വളരെ ആവശ്യമാണ് എന്തുകൊണ്ടെന്നാൽ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം സുഖമാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് സുഖമായിട്ട് ജീവിക്കാനാണ് സുഖം എവിടെ നിന്ന് ലഭിക്കുമെന്നുള്ളതാണ് ചിന്ത ഒരു പാശ്ചാത്യ വീക്ഷണം അല്ലെങ്കിൽ ഒരു ഭൗതിക ഭീഷണം എന്താണെന്നറിയാമോ സുഖം പുറത്തുള്ള വസ്തുക്കളിൽ നിന്നും ലഭിക്കും പൗരസ്ത്യ ഭീക്ഷണം അല്ലെങ്കിൽ ഭാരതീയ ഭീഷണം അല്ലെങ്കിൽ ആത്മീയ ഭീഷണം എന്താണെന്നറിയാമോ സുഖം പുറത്ത് ജടവസ്തുക്കളിൽ ഇല്ല സുഖം അകത്താണ് മഹാനായ ഭർത്തൃഹരി പറഞ്ഞിരിക്കുകയാണ് ഭോഗാനുഭുക്ത വയമേവ ഭുക്ത ഭോഗം നിന്നെയാണ് ഭുജിക്കുന്നത് നീ ഭോഗത്തെ ഭുജിക്കുന്നില്ല നോക്കൂ നമ്മളൊരു മാമ്പഴം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ചായ കുടിക്കുമ്പോൾ നമുക്കൊരു സുഖം അതിന്ന് കിട്ടുന്നുണ്ട് അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല പക്ഷെ ഭാരതീയ തത്വചിന്തകന്മാർ പറയുന്നു ആ സുഖം ചായയിലല്ല മാമ്പഴത്തിലല്ല പിന്നെ നമ്മൾ അനുഭവിച്ചതോ അവർ പറയാണ് അത് ആത്മാവിൽ നിന്നും ഊറി വന്നതാണ് ഈ ചായ ചായയിലായിരുന്നു സുഖം ഇരുന്നെങ്കിൽ അവർ പറയാൻ നിങ്ങൾ രണ്ട് ചായ ഓടിക്ക് ഇരട്ടി സുഖം കിട്ടണം മൂന്ന് ചായ കുടിക്ക് മൂന്നിരട്ടി സുഖം കിട്ടുന്നില്ല കിട്ടണം നമുക്ക് അനുഭവമാണ് അത് കിട്ടുന്നില്ല അപ്പോൾ എവിടെയായിരുന്നു സുഖം ഇരുന്നത് എവിടെയായിരുന്നു ആനന്ദം ഇരുന്നത് ആനന്ദവും സുഖവും ആനന്ദ ആനന്ദസ്വരൂപനായ സുഖസ്വരൂപനായ ആത്മാവിലായിരുന്നു ഇരുന്നത് ആ മനസ്സ് ഇന്ദ്രിയങ്ങളിൽ കൂടി ആ ഇന്ദ്രിയ വിഷയങ്ങളുമായി സ്പർശിച്ചപ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്നും സ്വല്പം സുഖം പുറത്തേക്ക് വമിച്ചതാണ് നമ്മൾ അനുഭവിച്ചത് അതായത് ഒരു ഗ്ലാസ് ചായ ഞാൻ കുടിച്ചപ്പോൾ എനിക്ക് സുഖം കിട്ടാതെ ചെയ്തത് ഒരു ഗ്ലാസ് ചായയുടെ സുഖം എൻ്റെ ആത്മാവിൽ നിന്നും പുറത്തേക്ക് പോയി നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും അതിൻ്റെ പ്രാക്ടിക്കൽ വശം എന്താണ് എന്നുകൂടി നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടി വരും അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളിൽ കൂടെയും നമ്മൾ അനുഭവിക്കുന്ന സുഖം എവിടെ നിന്നാണ് ആത്മാവിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന സുഖം വേദാന്തത്തിൻ്റെ സാരം എന്താണെന്ന് ചോദിച്ചപ്പോൾ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു സുഖം അല്പം ബഹുക്ലേശം ഇന്ദ്രിയണം നരണം അനന്തം ബ്രഹ്മനിഷ്ഠാനാം ഇതി വേദാന്ത ഡിന്ഡിമ വേദാന്തത്തിൻ്റെ ഡിഡിമ അതായത് വേദാന്തം കൊട്ടിഘോഷിക്കുന്നത് ഇതാണ് പുറത്തേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളിൽ കൂടി പുറത്തേക്ക് പോകുന്ന രമിക്കാൻ പോകുന്ന മനസ്സിന് സുഖം കിട്ടും പക്ഷെ ക്ലേശം വളരെ കൂടുതലായിരിക്കും എന്നാൽ ബ്രഹ്മനിഷ്ഠമായ മനസ്സിന് അനന്തമായ സുഖം കിട്ടും അതാണ് വേദാന്തത്തിന്റെ കൂട്ടിഘോഷം ഇത് തന്നെ ഗീതയിൽ പറയുന്നു അർജുന ഇന്ദ്രിയ സുഖങ്ങൾ അത് ആദ്യ മധ്യ അന്ത്യം ഉള്ളതുകൊണ്ട് നമുക്ക് സുഖം പുറത്തു നൽകുള്ളൂ അത് ദുഃഖത്തിലേക്കേ കൊണ്ടുപോകുള്ളൂ ന തേശു രമതേ ബുധഹ ബുദ്ധിമാന്മാർ ഇന്ദ്രിയ സുഖങ്ങളിൽ രമിക്കില്ല നോക്കൂ ഇന്ന് നമ്മളെല്ലാം ഈ സയൻസ് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി തന്ന് നമ്മൾ ന്യൂസിൽ പേപ്പറിൽ ധാരാളം കാര്യങ്ങൾ വായിക്കുന്നു നമ്മൾ ടി വിയിൽ ധാരാളം കാര്യങ്ങൾ കാണുന്നു നമ്മൾ നെറ്റ് വഴി ധാരാളം കാര്യങ്ങൾ കാണുന്നു നമ്മൾ സയൻസിൻ്റെ ഇത്രയും യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു ഇതിൽ കൂടെ എല്ലാം സുഖം നമുക്ക് കിട്ടുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ജീവിതത്തിൽ ആന്തരികമായ സൗഖ്യം വർദ്ധിക്കാമല്ലോ വേണ്ടത് പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ലോകത്ത് സുഖം കുറഞ്ഞു കുറഞ്ഞു വരുന്നു യഥാർത്ഥമായ സുഖം കുറഞ്ഞു വരുന്നു മനസ്സിൽ ആർക്കും സമാധാനമില്ല മനസ്സിലെ ഒന്നിനെ നേരിടാനുള്ള ശക്തിയില്ല അല്ലേ ഡിപ്രഷൻ വിഷാദ രോഗം വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നു ഭാരതീയ ആചാര്യന്മാർ പറയാണ് അതിൻ്റെ കാരണം അനാവശ്യമായി നമ്മൾ മനസ്സിനെ പുറത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ ഈ മനസ്സിന് അകത്തേക്ക് പൂട്ടി ആത്മാവിലിരിക്കുന്ന സുഖം അനുഭവിച്ചു കൊണ്ടിരുന്നാൽ മാത്രം മതിയോ ഈ പുറത്തെ ലോകത്തെ അനുഭവിക്കേണ്ടതാണ് ഈശ്വരൻ പറയാണ് ഒരു ബാലൻസിങ് നമുക്ക് ആവശ്യമുണ്ട് അതായത് അമിതമായ ഇന്ദ്രിയസുഖത്തിലേക്ക് പോകാതിരിക്കുക ആവശ്യത്തിന് മാത്രം ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുവാനായിട്ട് നമ്മളൊന്ന് പഠിക്കണം നോക്കൂ ഈ കാമവികാരം ഈ ഹലോകത്തിലെ ഈശ്വരൻ ഏറ്റവും കൂടുതൽ നമുക്ക് സുഖം ഈശ്വര സുഖം കഴിഞ്ഞാൽ ലോകത്തിലുള്ള ഏറ്റവും വലിയ സുഖം കാമവികാരത്തിൽ കൂടെ കിട്ടുന്ന സ്ത്രീ പുരുഷ സെക്ച്വൽ ഇന്റർകോഴ്സിൽ കൂടെ കിട്ടുന്ന സുഖമാണ് ഏറ്റവും വലിയ സുഖം അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ പീഡനങ്ങൾ നടക്കുമ്പോൾ എന്തിനാണ് ഇതിനൊരു ക്രിമിനൽ കുറ്റമായിട്ട് കണ്ടിട്ട് സർക്കാർ കേസെടുക്കുന്നത് പോലീസ് എന്തിനു കേസെടുക്കുന്നു അത് സുഖം കിട്ടുന്ന കാര്യമല്ലേ എല്ലാ മതഗ്രന്ഥങ്ങളും വ്യഭിചാരത്തെ തള്ളി പറഞ്ഞിരിക്കുകയാണ് അല്ലേ ഭാരതമാണെങ്കിൽ ബ്രഹ്മചര്യത്തിന് വളരെ നിഷ്ട കൊടുത്തിരിക്കുകയാണ് ഗീത ശാരീരികമായ തപസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ബ്രഹ്മചര്യത്തെ പറയുന്നു ഗീത കാമവികാര മഹാശത്രുവാണെന്ന് പറയുന്നു പക്ഷേ നമുക്കിന്ന് കാണാൻ പറ്റും കുത്തഴിഞ്ഞു പോയിരിക്കുന്ന പല രാജ്യങ്ങളിലും ഈ വികാരത്തിൽ കുത്തഴിഞ്ഞു പോയിരിക്കുന്ന ലോകത്തെല്ലാം ക്രമസമാധാനം വലിയ പ്രശ്നമാണ് കുട്ടികൾ തോക്കമായിട്ട് സ്കൂളിലേക്ക് വരാനാണ് വെടിവെച്ചെല്ലാത്തിനെയും കൊല്ലുകയാണ് അല്ല ക്ലബ്ബുകളിൽ വെടിവയ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മൾ കാമവികാരത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്നും കൂടുതൽ ശക്തിയും കൂടുതൽ സുഖവും ഊറി പുറത്തേക്ക് പോകുമ്പോൾ ഗീത പറയാണ് കാമാ കാമാഭവതി ക്രോധക ഈ കാമത്തിൽ കൂടി ശക്തി പോയ മനസ്സിൽ ക്രോധം വരും ദേഷ്യം വരും വെറുപ്പ് വരും ഈ ശക്തി കുറഞ്ഞു പോയ അല്ലെങ്കിൽ ഡിസ്ചാർജഡായ ബാറ്ററികൾ ആണ് ഈ ലോകത്ത് മുഴുവൻ കുഴപ്പമുണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെ ഡിസ്ചാർജായി അമിതമായ ഭൗതികമായ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മൾ ആത്മാവ് ശക്തിഹീനമായി നമുക്കറിയാം ഈ ലോകത്ത് എല്ലാവിധത്തിലുള്ള ക്രിമിനൽ പ്രവർത്തികളും റീറ്റെയിലായിട്ടും ഹോൾ ഹോൾസെയിലായിട്ടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര ശ്രമിച്ചിട്ടും എത്ര ആധ്യാത്മിക ആചാര്യന്മാർ ശ്രമിച്ചിട്ടും എത്ര ഗവൺമെൻറ് ശ്രമിച്ചിട്ടും എത്ര സാമൂഹ്യ പ്രവർത്തകർ ശ്രമിച്ചിട്ടും നമുക്കറിയാം ക്രിമിനൽ ടെൻഡൻസി കൂടി കൂടി വരാണ് ഈശ്വരൻ പറയാണ് ഇത് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റല്ല സാധിക്കുന്ന കാര്യമല്ല എന്താണ് അതിൻ്റെ പ്രധാന കാരണം ആത്മാവ് ഭൗതികമായ ഇന്ദ്രിയമായ ഉപയോഗത്തിൽ കൂടെ ഡിസ്ചാർജഡായി ബാറ്ററി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ശക്തിഹീനമായ മനസ്സിലെ സദ്ഗുണങ്ങളായിരിക്കില്ല അവർക്ക് സ്നേഹമുണ്ടാവില്ല വെറുപ്പ് അവർക്ക് സമാധാനമുണ്ടാവില്ല ഭയങ്കരമായി അസ്വസ്ഥരായിരിക്കും ഈ മനസ്സുകൾ അവർ ഭയങ്കരമായിട്ട് ക്രോധത്തിലേക്കും ഹിംസയിലേക്കും പോകും അപ്പോൾ പരിഹാരം എന്താണ് മനസ്സിനെ ഒന്ന് ആത്മാവിലേക്ക് തിരിക്കാനായിട്ട് നമ്മളൊന്ന് ശ്രമിക്കണം നോക്കൂ ഈശ്വരനാകുന്ന അച്ഛൻ നൂറ് രൂപയുമായിട്ടാണ് ആത്മാവിനെ കർമ്മക്ഷേത്രത്തിലേക്ക് അയച്ചത് അതായത് നമ്മുടെ ആത്മാവ് പൂർണ്ണമായും നൂറ് ശതമാനം സമ്പന്നമായിരുന്നു സത്യയോഗത്തിൽ നമ്മൾ കുറേ സുഖങ്ങൾ അനുഭവിച്ചപ്പോൾ നമ്മൾ ഇരുപത്തി അഞ്ച് രൂപ ചെലവഴിച്ചു രാവിലെ അച്ഛൻ നൂറ് രൂപ പോക്കറ്റിലിട്ട് നമ്മൾ കോളേജിലേക്ക് അയച്ചു നമ്മൾ കടകൾ കയറി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇനി എത്ര രൂപ നമ്മുടെ കയ്യിലുണ്ട് ഇനി എത്ര രൂപയ്ക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റും എഴുപത്തഞ്ച് രൂപയ്ക്ക് ഈശ്വരനാകുന്ന അച്ഛൻ ഭൂമിയിലേക്ക് നമ്മൾ അയച്ചത് നൂറ് രൂപ പോക്കറ്റിലിട്ടിട്ടാണ് ഹൺഡ്രഡ് പേർസെൻറ്റേജ് സമ്പന്നമായ ആത്മാവ് ഭാരതം പറയാണ് ധർമ്മം സത്യം സമൃദ്ധി നാല് കാലിൽ നിൽക്കുകയാണ് അത് ത്രേതായുഗത്തിലേക്ക് കടന്നപ്പോൾ എന്തുകൊണ്ട് ഈ ലോകം താഴേക്ക് പോയി ഈശ്വരൻ പറയാണ് നിങ്ങളുടെ ആത്മാവിലുള്ള ഇരുപത്തി അഞ്ച് ശതമാനം സുഖം തീർന്നു ഒരു വിചിത്രമായ സൂക്ഷ്മമായൊരു കണക്കാണ് ദ്വാപരയുഗത്തിലേക്ക് കടന്നപ്പോഴോ അത് അൻപത് ശതമാനമായി എന്ന് പറഞ്ഞാൽ തന്നെ അൻപത് പകുതി അൻപത് ശതമാനമായി നമ്മുടെ ആത്മാവിൻ്റെ സുഖവും സ്നേഹവും ശാന്തിയും എല്ലാം പോയി അപ്പോൾ എന്തെല്ലാം ശ്രമിച്ചു എത്രയോ പ്രവാചകന്മാരും മഹാഗുരുക്കന്മാരെല്ലാം ലോകം നന്നാക്കാൻ ശ്രമിച്ചു പക്ഷേ എന്തുകൊണ്ട് ലോകം താഴേക്ക് പോയി ഇത് കലിയുഗത്തിലേക്ക് പോയി ദ്വാപരയുഗത്തിലാണ് വേദങ്ങളും പുരാണങ്ങളും എഴുതിയത് നമ്മൾ വേദങ്ങളും പുരാണങ്ങളും പഠിച്ചു പ്രവാചകന്മാരും ഏതാണ്ട് ആ സമയത്താണ് വന്നത് ഇവരെല്ലാം നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു പക്ഷേ ഈ നല്ല മനുഷ്യരും നല്ല പുസ്തകങ്ങളും നമ്മൾ എത്തിച്ചത് കലിയുഗത്തിലേക്കാണ് ഈശ്വരൻ പറയാണ് എഴുപത്തഞ്ച് ശതമാനം ഞാൻ തന്നത് നിങ്ങൾ തിന്നു തീർത്തു കഴിച്ചു തീർത്തു ഇനി നിങ്ങളുടെ ആത്മാവിൽ ഇരുപത്തി അഞ്ച് ശതമാനം അപ്പോൾ ഈ സ്റ്റോക്ക് കുറയുന്നതനുസരിച്ച് നെഗറ്റീവ് ടെൻഡൻസികളും കൂടിക്കൂടി വരും പോസിറ്റീവ് കുറയുമ്പോൾ നെഗറ്റീവ് ടെൻഡൻസി കൂടും അതുകൊണ്ട് ഭാരതീയ ആചാര്യന്മാർ പറയുകയാണ് ഈ കലിയുഗത്തിലേക്ക് കടക്കുമ്പോൾ മനുഷ്യ മനസ്സുകളിലെ ഹിംസ വ്യഭിചാരം ചൂതുകളി മദ്യപാനം പിന്നെ സ്വർണം അതായത് ധനാസക്തിക്ക് ഇങ്ങനെ ലോകത്തെ നെഗറ്റീവ് ടെൻഡൻസി വർദ്ധിക്കുക കാര്യം എന്താണ് നമ്മുടെ ആത്മാവിലെ ആ പോസിറ്റീവ് ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു അങ്ങനെ കലിയുഗത്തിൻ്റെ അവസാനത്തിലേക്ക് കടക്കുമ്പോഴോ നമ്മുടെ ആത്മാവ് തികച്ചും ദുർബലമാണ് നമുക്ക് നിസ്സാരമായ കാര്യത്തിന് ദേഷ്യം വരും നമ്മളിപ്പോൾ പേപ്പറിൽ വായിക്കുകയാണ് നിസ്സാരമായ കാര്യത്തിന് കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ തല്ലിക്കൊല്ലുന്നു കുട്ടികളെ തന്നെ കുട്ടികളെ വിളിച്ച് തല്ലിക്കൊല്ലുന്നു കൊട്ടേഷൻ സംഘങ്ങൾ എന്തെല്ലാമാണ് നമ്മൾ കുട്ടികളെ പെൺകുട്ടികളെ പീഡിപ്പിച്ചതിന് ശേഷം ക്രൂരമായിട്ട് കൊന്നുകളയുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ആത്മാവ് ദുർബലമായി ആത്മാവ് ശക്തിഹീനമായി പോയി വേറൊരു ഭാഗത്ത് എന്താണ് സയൻസ് വീണ്ടും വീണ്ടും സാധനങ്ങളെ കൊണ്ടേ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഈ സാധനങ്ങളുടെ അമിതമായ ഉപയോഗത്തിലൂടെ എന്ത് സംഭവിക്കുന്നു വീണ്ടും നമ്മുടെ ആന്തരിക ശക്തി പോകുമ്പോഴെന്താണ് നമ്മൾ ഭ്രാന്തന്മാരായി മാറും ഈ ലോകം ഇന്ന് ഭ്രാന്തന്മാരുടെ മാനസിക രോഗികളുടെ നാടായി മാറിയിരിക്കുകയാണ് അതിൻ്റെ പരിഹാരം എന്താണ് ഈശ്വരൻ പറഞ്ഞു അതിൻ്റെ കാരണം എന്താ എന്നിട്ട് വേണമെങ്കിൽ പരിഹാരം മനസ്സിലാക്കാൻ അതിൻ്റെ കാരണം ഭൗതികമായ സുഖങ്ങൾ അനുഭവിച്ച് അനുഭവിച്ച് ആത്മാവ് ശക്തിഹീനമായി ആത്മാവ് കുചലനായി മാറി ഒന്നുമില്ല ഒരു പിടി അവല് പോലും എടുക്കാനില്ലാത്ത അവസ്ഥ ഈശ്വരൻ പറഞ്ഞു ഇനിയുള്ളത് എനിക്കിങ്ങ് തന്നേക്ക് നോക്കൂ നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് ഈശ്വരന് സമർപ്പിച്ചിട്ട് നൂറ് ശതമാനം ഈ ലോകത്ത് എല്ലാ ഇന്ദ്രിയങ്ങളെയും പൂട്ടി നമുക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷേ ഈശ്വരൻ പറയാണ് ഉള്ള ശക്തി മുഴുവൻ ഈശ്വരനുമായിട്ട് ചേരാൻ ആത്മാവിനെ സമ്പന്നമാക്കാനുള്ള പ്രക്രിയയിലേക്ക് നമ്മൾ തിരിക്കുക ഈ പഴയ ലോകത്തെ ഒന്ന് തൽക്കാലം ഒന്ന് മറക്കാൻ ഈശ്വരൻ പറയുകയാണ് അത്രയും ഇന്ദ്രിയവേദ്യമായ ലോകത്ത് അത്രയും ഇന്ദ്രിയങ്ങൾ രമിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ഒരു പിടി മനുഷ്യരോട് ഈശ്വരൻ പറയുകയാണ് ഈ ഇന്ദ്രിയ വേദ്യമായ ലോകത്തെ പതുക്കെ ഒന്ന് ത്യജിച്ചിട്ട് ആ ഇന്ദ്രിയ വേദ്യമായ ആ ലോകത്തെ ത്യജിച്ച മനസ്സുകൊണ്ട് ഈശ്വരൻ പറഞ്ഞു അതൊന്ന് തിരിച്ച് പവർ ഹൗസായ എന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടു പോയ സുഖവും ആനന്ദവും ശാന്തിയും പവിത്രതയും എല്ലാം നിൻ്റെ ആത്മാവിൽ ആ ബാറ്ററി ഞാൻ സമ്പന്നമാക്കി തരാം പക്ഷേ അതിന് എൻ്റെ അടുത്ത് ഒരു മാർഗമേ ഉള്ളൂ പുറമേക്ക് പോകുന്ന മനസ്സ് ഇപ്പോൾ അമൃത് എന്ന് വിചാരിക്കുന്നതിൻ്റെ ഇന്ദ്രിയ സുഖങ്ങൾ അത് കുടിയ നരകത്തിലേക്കാണ് നിന്നെ കൊണ്ടുപോകുന്ന തിരിച്ചറിവോടുകൂടി തിരിച്ചറിവോടുകൂടി തിരിച്ചറിവില്ലെങ്കിൽ അത് വിഫലമായി തീരും ആ തിരിച്ചറിവോടുകൂടി മനസ്സിനെ പതുക്കെ അകത്തേക്ക് തിരിച്ച് അകത്തിരിക്കുന്ന ആത്മാവിലാണ് ആനന്ദം അകത്തിരിക്കുന്ന ആത്മാവിലാണ് സുഖമെന്ന് മനസ്സിലാക്കി അതിൻ്റെ എല്ലാം സാഗരമായിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം അതിൻ്റെയെല്ലാം ആയിരിക്കുന്ന ആ പരമാത്മാവിലേക്ക് ആ മനസ്സും ബുദ്ധിയും പോകുമ്പോൾ ഈശ്വരൻ പറയാണ് അന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും അകത്തായിരുന്നു എന്ന് അന്ന് നമ്മൾ പതുക്കെ ഈ പ്രകൃതിയോട് വിട പറഞ്ഞ് നമ്മൾ ഈശ്വരൻ്റെ അടുത്തേക്ക് പോകും അവിടെ നമുക്ക് ഈശ്വരൻ രണ്ട് ചോയ്സുകൾ തരാണ് ഒപ്പിട്ട് കൊടുക്കാൻ പറയുന്നത് എന്ത് വേണമെന്നുള്ളത് ഒന്നില്ലെങ്കിൽ ഈ പ്രകൃതിയെ ജയിച്ച് ഇത് വളരെ ഒരു വളരെ സൂക്ഷ്മമായ സങ്കീർണമായ ചില കാര്യങ്ങളാണ് ആധ്യാത്മികതയുടെ വെറുതെ നമ്മൾ ഗീത വായിച്ചുകൊണ്ടൊന്നും ഒന്നും നമുക്ക് മാറ്റം വരാൻ പോകുന്നില്ല അതിൻ്റെ ആവശ്യകത നമ്മളൊന്ന് മനസ്സിലാക്കണം അപ്പോൾ ഈശ്വരൻ പറയുകയാണ് ഒന്നില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന മാർഗത്തിൽ കൂടി നിൻ്റെ മനസ്സിനെ അകത്തേക്ക് തിരിച്ച് എന്നിലേക്ക് തിരിക്കുമ്പോൾ നീ എന്തിനു വേണ്ടിയാണോ ഈ ലോകത്തിലേക്ക് പോയത് അത് കോടി മടങ്ങായിട്ട് ഞാൻ നിറച്ചു തരാം ശാന്തിയും ആനന്ദവും എല്ലാം നിറച്ചു തരാം നിനക്ക് അന്തസ്സോടുകൂടി എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റും അല്ലെങ്കിൽ ഈ ഗീതാ ജ്ഞാനം ഒരു സമയത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഗീതാ ജ്ഞാനം കൊടുക്കുന്ന സമയത്തിൻ്റെ പ്രത്യേകത എന്താണ് പ്രകൃതി പുരുഷനെ ആത്മാവിനെ ബലമായിട്ട് പിടിയിക്കുന്ന ഒരു സമയമാണ് ഈശ്വരൻ പറയാണ് പ്രകൃതി ബലമായിട്ട് പിടിക്കും നാണം കെട്ട് അടിയും മേടിച്ച് എൻ്റെ അടുത്തേക്ക് വരേണ്ടി വരും ഏത് വേണമെന്ന് നെട്ടിക്ക് ചെയ്യുക പ്രകൃതിയുടെ അടിമേടിച്ച് ധർമ്മരാജപുരിയിലെ അടിയും മേടിച്ച് ഈശ്വരൻ്റെ അടുത്തേക്ക് പോകണമോ അതോ അന്തസ്സായി ഈശ്വരൻ്റെ ശിക്ഷണം ശിക്ഷയല്ല ശിക്ഷണം എടുത്ത് നമ്മുടെ മനസ്സിനെ ആത്മാഭിമുഖമാക്കി ഈശ്വരോന്മുഖമാക്കി പരമമായ ആനന്ദം അനുഭവിക്കണമോ ഈശ്വരൻ ഗീത നമ്മളെ ഒരു രാജയോഗത്തിൻ്റെ രാജവീതിയിലേക്ക് പരമമായ അക്ഷയമായ ആനന്ദത്തിൻ്റെയും അനന്തമായ ശാന്തിയുടെയും ലോകത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ് അതിന് രണ്ട് മാർഗമില്ല ഈശ്വരൻ പറയാണ് ഒറ്റ ഒറ്റ മാർഗമേ ഉള്ളൂ പുറത്തേക്ക് പോയ മനസ്സിനെ അകത്തേക്ക് തിരിക്കണം എന്തുകൊണ്ട് തിരിക്കണം പുറത്തല്ല സുഖം എന്ന തിരിച്ചറിവിൽ പുറത്തല്ല ആനന്ദം എന്ന തിരിച്ചറിവിൽ അകത്താണ് ആത്മാവിലാണ് അതിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിൽ പതുക്കെ പതുക്കെ അതൊറ്റടിക്ക് സാധ്യമല്ല എന്തുകൊണ്ടാണ് ജന്മ ജന്മങ്ങളിൽ പുറത്തേക്ക് പോയ ശീലമുള്ള ഈ മനസ്സിനോട് എന്തെല്ലാം ബുദ്ധി പറഞ്ഞു കൊടുത്താലും ഭഗവത്ഗീതയെ തന്നെ പറയാണ് പ്രക്ഷോഭകാരികളായ ഈ ഇന്ദ്രിയങ്ങളെ അർജുന കാറ്റത്ത് തോണിയെ വലിച്ചു കാറ്റ് തോണിയെ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ ഈ മനസ്സിനെ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോയി ഈ സാധകനെ വീണ്ടും തള്ളിയിടും അതുകൊണ്ട് ആധ്യാത്മികതയിൽ എന്തു വേണം ജാഗ്രത ശ്രദ്ധ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് പതുക്കെ അത് തിരിച്ചറിവോടുകൂടി തിരിച്ചറിവോടുകൂടി മനസ്സിനെ പിൻവലിക്കാൻ നമുക്ക് സാധിക്കണം ആത്മാവിലാണ് എല്ലാം ഇരിക്കുന്നത് എന്ന തിരിച്ചറിവോടുകൂടി പുറത്തേക്ക് പോയത് സുഖത്തിനാണ് എന്ന് മനസ്സിലാക്കി ഇനി പുറം ലോകത്ത് ഒന്നുമില്ല അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് പിശഡായി കഴിഞ്ഞു പ്രകൃതി ആത്മാവിൽ മറ്റാത്മാക്കൾക്ക് നമുക്ക് സ്നേഹം നൽകാനുള്ള സ്റ്റോക്കില്ല അവർ വറ്റി വരണ്ടു പ്രകൃതിക്ക് നമുക്ക് സുഖം നൽകാൻ പറ്റില്ല കരുതൽ പ്രകൃതിയും ക്ഷീണിച്ചു പോയിരിക്കുകയാണ് ഈ തിരിച്ചറിവോടുകൂടി ഈശ്വരൻ നമ്മളോട് പറയാണ് അകത്തേക്ക് മനസ്സിനെ ഒന്ന് തിരിച്ച് എൻ്റെ അടുത്തേക്ക് ഒന്ന് വരണം മനസ്സിലായി എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ആത്മാവിൻ്റെ മറ്റ് ധർമ്മങ്ങളെക്കുറിച്ച് അടുത്ത എപ്പിസോഡുകളിൽ സംസാരിക്കാം ഇതൊരു ഗഹനമായ വിഷയമായിട്ട് തോന്നരുത് വളരെ ലളിതമാണ് മനസ്സിലാക്കേണ്ടതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം ശാന്തി